ലോക പരിസ്ഥിതി ദിനത്തിൽ മട്ടന്നൂർ മേഖലയിലെ വിവിധ സ്ഥലങ്ങളിൽ വൃക്ഷത്തൈ നട്ടുപിടിപ്പിച്ചു. മണ്ഡലതല ഉദ്ഘാടനം കെ കെ ശൈലജ എംഎൽഎ ഓൺലൈനായി നിർവഹിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ മട്ടന്നൂർ മണ്ഡലം തല ഉദ്ഘാടനം കെ കെ ശൈലജ എംഎൽഎ ഓൺലൈനായി നിർവഹിച്ചു. മട്ടന്നൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ജൂൺ 5 പരിസ്ഥിതി ദിനത്തിന്റെ ആചരണം ഓൺലൈനായിട്ട് നടത്തുകയാണ്. മട്ടന്നൂർ നിയോജക മണ്ഡലത്തിന്റെ തന്നെ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഒരു പ്രഖ്യാപനമായി നമുക്കിതിനെ കണക്കാക്കാം. വളരെ വ്യാപകമായ പരിപാടികളിലൂടെ പരിസ്ഥിതി സംരക്ഷണ പരിപാടിയുമായി ജൂൺ 5 ആചരിക്കേണ്ടതാണ് എങ്കിലും കോവിഡ് 19 ന്റെ പശ്ചാത്തലത്തിൽ ഓൺലൈനായി മാത്രമേ നമുക്ക് ഇത്തരം കാര്യങ്ങൾ നടത്താൻ സാധിക്കുന്നുള്ളൂ. ലോകമെമ്പാടും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കുന്നു, പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് തന്നെ നല്ല കാര്യമാണ്. നഗരസഭാ ചെയർപേഴ്സൺ അനിത വേണു അധ്യക്ഷത വഹിച്ചു. മട്ടന്നൂർ നഗരസഭാ കുടുംബശ്രീ സീഡിറ്റിന്റെ നേതൃത്വത്തിൽ ഒരു മാവ് ഒരായിരം മാങ്ങ പദ്ധതിയുടെ ഭാഗമായി മട്ടന്നൂർ ഗവൺമെന്റ് യു പി സ്കൂൾ പരിസരത്ത് മാവിൻ തൈ നട്ടു. നഗരസഭാ വൈസ് ചെയർമാൻ പി പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. പഴശ്ശി സ്മൃതി മന്ദിര പരിസരത്ത് നടന്ന ഗ്രീൻ പാർക്കിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അനിത വേണു നിർവഹിച്ചു. ഡിവൈഎഫ്ഐ മട്ടന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴശ്ശി സ്മൃതി മന്ദിര പരിസരത്ത് വൃക്ഷത്തൈ നട്ടു. എൻ വി ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. സരേഷ് പുമരം അധ്യക്ഷത വഹിച്ചു. മുട്ടന്നൂർ യു പി സ്കൂളിലും ചെടികൾ നട്ടുപിടിപ്പിച്ചു. ടി വി സുധീർ കുമാർ നടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ലോക പരിസ്ഥിതി ദിനവും സംയോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തിൽ 100 വർഷം 100 ചെടികൾ എന്ന പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നു കഴിഞ്ഞത്. ഈ പദ്ധതിയുടെ ഒരു തുടക്കമാണ് ഒരു വൃക്ഷത്തൈ നട്ടുകൊണ്ട് ആരംഭിച്ചിരിക്കുന്നത്. നമ്മുടെ ലോക പരിസ്ഥിതി ദിനം 1972 ആരംഭിച്ചു. തുടർന്ന് എല്ലാ വർഷവും ഈ രീതിയിൽ പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടുപോവുകയാണ്. സി പി എം എടനൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നടീലിന്റെ ഉദ്ഘാടനം വെള്ളിയാംപറമ്പിൽ എൻ വി ചന്ദ്രബാബു നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ.